സ്ത്രീകൾ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമാക്കി സൈക്കിളിൽ തനിച്ച് രാജ്യം ചുറ്റി സഞ്ചരിക്കുന്ന മധ്യപ്രദേശുകാരി ആശ മാൽവിയ കോഴിക്കോട്ടെത്തി. ദേശീയ കായിക താരവും പർവതാരോഹണ വിദഗ്ധയുമായ ആശ സൈക്കിളിൽ 20,000 കിലോമീറ്റർ സഞ്ചരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എൻ്റെ രാജ്യം കൂടുതൽ സ്ത്രീ സൗഹൃദമാവണം. രാപ്പകൽ ഭേദമില്ലാതെ ഏത് വഴിയും പെൺ വഴികളാവണം. മാൽവയുടെ 20,000 കിലോമീറ്റർ ദീർഘയാത്രയുടെ മുദ്രാവാക്യമാണിത്. 1 നവംബർ ഭോപ്പാലിൽ നിന്ന് പുറപ്പെട്ട് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങൾ സഞ്ചരിച്ചാണ് മാൽവ കേരളത്തിലെത്തിയത്. തമിഴ്നാട്, കർണാടക, ഒഡീഷ വഴി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കടന്ന് ജമ്മുകശ്മീർ ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാനാണ് മാൽവയുടെ തീരുമാനം. मैंने अपनी राइड भोपाल से शुरू किया था 1 नवंबर को. एमपी, गुजरात, गुजरात के बाद दादर नगर हवेली, महाराष्ट्र, गोवा, कर्नाटका, देन मैं केरला में हूँ. കണ്ണൂർ ലെത്തിയ ആശ മാൽവിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ടിരുന്നു. കേരളത്തിലെ നാടും ഭൂപ്രകൃതിയും ഏറെ ഇഷ്ടമായെന്ന് ആശ പറയുന്നു. 3 മുഖ്യമന്ത്രിമാരെ നേരിൽ കണ്ടു. ഒപ്പം ജില്ലാ കളക്ടർമാരെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് സംസാരിച്ചു. അടുത്ത വർഷം ഡൽഹിയിലെത്തി രാഷ്ട്രപതിയെ കാണണം. മധ്യപ്രദേശിലെ രാജ്ഗർ ജില്ലയിലെ നാടാറം ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആശ ദേശീയ കായിക മത്സരങ്ങളിൽ അത്ലറ്റിക്സിൽ 3 തവണ നേട്ടം കൈവരിച്ചു. 300 സൈക്കിൾ റൈഡുകൾ പൂർത്തിയാക്കി. ദിവസം 250 കിലോമീറ്ററോളം സൈക്കിളിൽ സഞ്ചരിക്കും. വീട്ടിൽ അമ്മയും അനിയത്തിയുമാണുള്ളത്. 12 മുതൽ മാൽവിയ കായിക രംഗത്തുണ്ട്. दूसरे की मजदूरी करके पढ़ाया लिखाया और साथ ही मेरा सपोर्ट करने के लिए मदर के रिलेटिव ओम प्रकाश जी शर्मा जी, उन्होंने भी मेरा काफी सपोर्ट किया. साहसികता ഏറെ ഇഷ്ടമാണ്. യാത്രാ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുസ്തകം എഴുതാനുള്ള ശ്രമത്തിലാണ് ഈ 24 കാരി. ക്യാമറമാൻ ഉണ്ണി തൂവൂരിനൊപ്പം വി എസ് രഞ്ജിത്, 24 കോഴിക്കോട്.